എന്തായാലും പുള്ളിയുടെ ഒരു കാര്യം എന്താ പറയപ്പെട്ടു എന്നാണ് ഇത് ശരിക്കും പറഞ്ഞാൽ എന്റെ ശർദ്ധ. ഇത് മറ്റവർക്ക് വച്ചിരുന്ന സാധനമാണ്, മനസ്സിലായില്ല? നമ്മളിത് ഇന്നലെ ഇരുന്ന് ഞാൻ മിനിയാന്നൊക്കെ ഇരുന്ന് ഒരുപാട് ഇരുന്ന് അതിരുന്ന് വായിച്ച ഇതെന്ന് പറയുന്നത് ശരിക്കും കാവ്യയെ കൊടുക്കാൻ വേണ്ടി അവരെ കൂട്ടുകാരികളെല്ലാം കൂടെ കൂടെ നിന്ന് പണിയെടുത്തപ്പോ തിരിച്ച് എവർക്ക് ഒരു പണിയെടുക്കണം എന്ന് പറഞ്ഞ് കൊടുത്ത സാധനമാണ്. അതിൽ ചേട്ടന്റെ സംഭവമില്ല. ഈ വന്ന മറ്റേ ആ മറ്റേ ജയിലിൽ നിന്ന് വന്ന കോളില്ലേ, ആ കോള് നാഗസ്വം എടുത്തതിന് ശേഷം മാത്രമാണ് ചേട്ടനിലേക്ക് തിരിയുന്നത്. ഇല്ലെങ്കിൽ കാവ്യ തന്നെയായിരുന്നു ഇതിലുണ്ടായിരുന്നത്. കാവ്യയെ കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന സ്ഥാനത്ത് ചേട്ടനെ അങ്ങോട്ട് കയറി ഏറ്റുപിടിച്ചത്. ഇത്രയും ഒഴിവാക്കിയിട്ട് എന്തുകൊണ്ട് ലക്ഷ്യയിൽ പോയി ഇവർക്ക്? ഇത് അനൂപ് പറഞ്ഞ കറക്റ്റ്, അതായത് കാവ്യയും ഇവരെല്ലാം കൂടെ കൂട്ടുകൂടി നടന്നിട്ട് ഇവരെ കൂടെ അങ്ങനെയൊന്നും ഇല്ല, മറ്റേ മറിച്ചം നടന്നിട്ട് അവരെ കൂട്ടുകാരെയും വലിപ്പിച്ചിട്ട് ഇങ്ങനെ മറ്റേ മറിച്ചം എനിക്കൊന്നുമില്ല എന്റെ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിക്കൊണ്ട് പോയപ്പോ ഇവർക്കൊക്കെ തോന്നിയ ഒരു വൈരാഗ്യം കാവ്യക്ക് ഒരു പണി കൊടുക്കണമെന്ന് വെച്ചതിൽ ഇതാണ്. പുള്ളി അതങ്ങോട്ട് സമ്മതിക്കാൻ പുള്ളിക്ക് വലിയ മടി. അവരും വിചാരം എന്താണ്, അവരെന്തോ ഭയങ്കര സംഭവമാണ്, ഇത് ചേട്ടന്റെ സമയദോഷമാണ്. അതില് കൊറേ ഫോട്ടോസും വീഡിയോസ് വീഡിയോസ് ഇൻ ദ സെൻസ് ഫാമിലിയുടെ ആയിട്ടുള്ള ക്ലാസിഫൈഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ അതെല്ലാം അതിൻ്റെ ഉള്ളിൽ നീക്കം ചെയ്യാനാണ് പറഞ്ഞത്. പേഴ്സണൽ ഫോട്ടോസ്, കോർട്ടിലെ കുറേ ഫോട്ടോസ് അതാണ് നീക്കം. ആ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഡോക്യുമെന്റ്സ് ആ തീർച്ചയായിട്ടും എനിക്ക് എന്തെല്ലാമാണ് എൻ്റെ റോള്, എൻ്റെ പാർട്ട് എന്താണോ അത് തീർച്ചയായിട്ടും അവരോട് ഏറെക്കുറെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കൂടുതലും അവർക്ക് ചോദിച്ചറിയുന്നതിലും കംഫർട്ടബിൾ എനിക്കും, അവരെൻ്റെ കംഫർട്ടബിലിറ്റിക്കാണ് വിട്ടത്. അപ്പോൾ അവർ ഓരോ ചോദ്യങ്ങളും ചോദിച്ച്, കാരണം മെമ്മറിയുടെ ഒരു ഇഷ്യൂ ഉണ്ട് എനിക്ക്, ഡേറ്റുകൾ മെമ്മറൈസ് ചെയ്യാനുള്ള ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് എനിക്കവർ പേപ്പറും പേനയും തന്നെ എൻ്റെ റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിക്കൊള്ളാനാണ് പറഞ്ഞത്. അതെനിക്ക് വളരെ കംഫർട്ടബിളായി. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഏറെക്കുറെ കാര്യങ്ങൾ പറയാൻ കഴിയില്ല. പക്ഷേ എഴുതുന്ന് പറഞ്ഞാൽ ഞാൻ ഐ ടുക്ക് മൈ ഓൺ ടൈം ആൻഡ് റൂട്ട് ഇറ്റ്. അപ്പോൾ അതിന് അതിൻ്റേതായുള്ളൊരു സീക്വൻസ് ഉണ്ടായിരുന്നു, അതിൻ്റെ ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്നു. അദ്ദേഹവുമായി സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ഒരു 1.5 മണിക്കൂറോളം ഞാൻ സംസാരിച്ചു. ഞാൻ അതിനിടയിലൊരു ഒരാൾ എനിക്കതിന് വേണ്ടിയിട്ട് ആ ഒരു സറണ്ടറിങ് ഒരു സുഗമമാക്കി തരാൻ ഒരാളുണ്ടായിരുന്നു. ഞാൻ ആരാന്ന് പറയുന്നില്ല. അപ്പം അദ്ദേഹം ആയിട്ടുള്ള സംസാരത്തിൽ ഇദ്ദേഹം എന്നോട്, ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുകയും സംസാരം അങ്ങനെ തുടക്കത്തിൽ അദ്ദേഹം സംസാരിച്ച് പിന്നെ അത് 1.5 മണിക്കൂർ എനിക്കാണ് വെളുപ്പിന് 1.5 വരെ ആ കോൺവെർസേഷൻ നീണ്ടുപോവാണ്. അപ്പം അതിൽ ഒരു വ്യക്തിയുടെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആണെങ്കിലും അതിലുപരി അവിടെ എവിടേക്കോ അങ്ങേരെ സംസാരത്തിൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം അങ്ങേര് പറഞ്ഞതിൽ എനിക്ക് അതുകൊണ്ട് എനിക്ക് ധൈര്യം ഉണ്ടായി. ഞങ്ങൾ ഒരിക്കലും നിരപരാധിയെപ്പെടുത്തൂല്ല. നിരപരാധിയെപ്പെടുത്താനായിരുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കേസിൽ വ്യക്തമായിട്ട് അറിയാവുന്നൊരു നിരപരാധി ഉണ്ട്. അവർക്ക് അവരെ അത് പെടുത്തിയിരുന്ന ഞാൻ എവിടെയാണേലും വന്നേനെ. ഇപ്പോൾ ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വാസ് സപ്പോസ് ടു ബി റിട്രീവ്ഡ്, അതേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ലോ ആൻഡ് ഓർഡർ ഏജൻസിനെ ചലഞ്ച് ചെയ്യണമല്ല, ഞാൻ ചെയ്ത കാര്യം പറയുകയാണ്. അപ്പോൾ ഡെലിബറേറ്റ്ലി ഒരു നോർമൽ കോസ്റ്റിൽ എന്തൊരു ഫോണിൽ നിന്ന് തിരിച്ച് കിട്ടും, സാധാരണക്കാരൻ്റെ ഫോണിൽ നിന്ന് കിട്ടുന്നതിന് പോലീസ് തിരിച്ച് കിട്ടുമ്പോൾ വയ്ക്കേണ്ട സാധനങ്ങൾ മാത്രമേ എൻ്റെ മേലെ വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ ജങ്ക് ഡാറ്റ ലെറ്റർ ലോഡ് ചെയ്തോളൂ. അല്ല, അത് തീർച്ചയായിട്ടും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അന്വേഷണമായിട്ട് സഹകരിച്ചാലേ പറ്റുള്ളൂ. ഞാൻ ഇത്രയും ദിവസം സഹകരിക്കാതെ നിന്നതിൻ്റെ എൻ്റെ റിലക്റ്റൻസിയാണ് അവസാനം എനിക്ക് വന്നിട്ട് സറണ്ടർ ചെയ്യേണ്ട അവസ്ഥയിലായത്. റിലക്റ്റൻസി ഇൻ ദ സെൻസ് അതൊരു എൻ്റെ റിലക്റ്റൻസി അല്ല, അത് നമ്മുടെ സ്ട്രിങ് വാസ് കൺട്രോൾഡ് ബൈ സംബഡി എൽസ്. അവർ അതെന്താ സംഭവിച്ചു, ഈ ഐഫോൺ 12 പ്രോയിലും 13ലും ഇദ്ദേഹം സബ്മിറ്റ് ചെയ്യാത്ത മറ്റൊരു ഫോണിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരേ ഡാറ്റകൾ തന്നെയാണ്. അപ്പോൾ എനിക്ക് 3 എണ്ണം തന്നിട്ട് 1 എണ്ണം കളയാൻ പറയുന്നു, ബാക്കി 2 എണ്ണത്തിൽ ഇതെല്ലാം ഇരിക്കുകയല്ലേ. അതിൻ്റെ മിററ്, അതിൻ്റെ യൂഫെഡ് ആയിട്ടുള്ള മിററും ഹാർഡ് ഡിസ്കൊക്കെ അന്വേഷണം അവർ അത് സീസ് ചെയ്തിട്ടുണ്ട്. ലാബ് സിസ്റ്റംസിൽ നടത്തിയ റെയ്ഡിൽ നിന്നും അവർക്ക് ഹാജരാക്കാത്ത ഫോണിൻ്റെ മിറർ കിട്ടിയിട്ടുണ്ട്. അതിൽ ഈ ഫോണിലുണ്ടായിരുന്നതും ഞാൻ നശിപ്പിച്ചതായിട്ടുള്ള എല്ലാ സാധനങ്ങളും അതിലുണ്ട്. ഇപ്പോൾ എല്ലാവരും പറയണം ചാക്കിന് പൈസ ഇറക്കി എന്നൊക്കെയാണ് പറയുന്നത്. ചാക്കിനായാലും ലോറിക്കായാലും പൈസ ഒന്നും ഇറക്കിയിട്ടുമില്ല. പൈസ ഇറക്കേണ്ട ആവശ്യം, ഒന്നാമത് ബേസിക്കലി ഞാൻ ബേസിക്കലി ഇതിനോട് സറണ്ടർ ചെയ്യാൻ, സിസ്റ്റത്തിനോട് സറണ്ടർ ചെയ്യാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ എനിക്കത് പറ്റാതായി, മടുത്തു. ബലിയാടാവുകയാണെന്നുള്ളത് മനസ്സിലായി. ഞാനും പോലീസും തമ്മിലുള്ള ഒരു അന്തരം ഭയങ്കര വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കൂടുന്തോറും ഇത്ര ഉണ്ടായിരുന്നൊരു ഗ്യാപ്പ്, അത് ഞാനറിയാത്ത ആപ്ലിക്കേഷൻസൊക്കെ ഫയൽ ചെയ്ത് അത് വലിയ ഒരു ഫോണിൽ ഡാറ്റ വരുന്നതെന്ന് പറഞ്ഞാൽ ഒന്നിൽ സിമ്മ് അല്ലെങ്കിൽ വൈഫൈ ആണ്, ഇൻ്റർനെറ്റ് മൊബൈൽ നെറ്റ്വർക്കിൻ്റെ ഡാറ്റ വരികയെന്ന് പറഞ്ഞാൽ. അതിൽ ഈ ഫോണിൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ സിമ്മില്ല, വൈഫൈ ടോ അതിൻ്റെ ഇത് ഓണായി കിടക്കുകയാണ്. ഓട്ടോമാറ്റിക് നമ്മൾ ലോഗിൻ ചെയ്തൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അത് കയറി പിടിക്കും. അതൊന്നും വളരെ മൈന്യൂട്ടായുള്ള സെക്കൻഡ്സിലാണ് അത് അന്ന് സംഭവിച്ചത്. ഞാൻ അതിൻ്റെ ഇമേജ് ചെക്ക് ചെയ്തതാണ്, ഞാൻ അതിൻ്റെ ഹാർഡ് ഡിസ്ക് നോക്കിയായിരുന്നതാണ്, അതിൻ്റെ ഫോറൻസിക് റിപ്പോർട്ടും ചെക്ക് ചെയ്തതാണ്, ഗവൺമെൻറ് പോലീസ് സബ്മിറ്റ് ചെയ്ത ഫോറൻസിക് റിപ്പോർട്ടും ഞാൻ വായിച്ചതാണ്.
അതിൻ്റെ എൻഡിൽ ഫുള്ള് എന്തൊക്കെ ഡാറ്റ ഉണ്ടോ അതൊക്കെ ഡിലീറ്റഡ് എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഫോറൻസിക് ഡാറ്റയിൽ എന്തൊക്കെ ഡിലീറ്റ് ചെയ്തു അത് ബ്രാക്കറ്റിൽ റെഡ് കളറിലുണ്ടാവും. യു ഫെഡർ അപ്പോൾ അതൊക്കെ ഞാൻ വായിച്ചത് എന്താ ഡിലീറ്റ് ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജോലി അത് ചെയ്ത് ഞാൻ അവർക്ക് കൊടുത്തു, മറ്റേതിലൊന്നും നോക്കേണ്ട ആവശ്യം എനിക്കില്ല. 5 TB എടുത്ത് ടോട്ടൽ എന്താ 5 TB ഒറ്റ ഇത്രയും ഫോണുകളുടെ ബാക്കപ്പ് ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഐ മീൻ ഡിലീറ്റഡ് ഡാറ്റ ഉണ്ടെന്ന്, 2 TB ഡിലീറ്റഡ് ഡാറ്റ ഉണ്ടെന്ന് പറഞ്ഞു. ഈ 2 TB ഡാറ്റ നോക്കി തീർക്കാൻ എത്ര സമയമുണ്ട്? അത് തിരിച്ചറിഞ്ഞതിന് ശേഷം കുറ്റബോധമുണ്ട്, അതാണ് ഒരു കാരണമായത് സറണ്ടർ ചെയ്യാൻ. അതിന് മുന്നേ വരെ ഇറ്റ് വാസ് മൈ ജോബ്. ആ ഞാൻ ആ ഫോറൻസിക് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം അവരോട് മറച്ചു വെച്ചു. പിന്നീട് അവരത് കണ്ടുപിടിച്ചു, പിന്നെ അവർക്ക് എന്നെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാതായി. പിന്നെ പത്രവും ഒരു വലിയൊരു ബോംബ് പിന്നെ എൻ്റെ തരികയെന്ന് പറഞ്ഞാൽ അവർക്ക് മേ ബി അതൊക്കെ അവരുടെ കാഴ്ചപ്പാട്. ഇപ്പോൾ കിടക്കുന്ന ഈ 12 chat എന്ന് പറഞ്ഞാൽ അതൊരു ഡെലിബറേറ്റ് ഫോം ഓഫ് പ്ലേസിങ് ആണ്. ഇപ്പം ആക്ച്വൽ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ അതിൻ്റെ അടിയിൽ പോയി. എനിക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട, ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും സംഭവിക്കും എന്നുള്ളത് ഒരു സ്ട്രോങ് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. കാരണം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഒരാളോട് പറയണതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് സ്വാഭാവികമായ മനുഷ്യരല്ലേ, പേടി ഉണ്ടാവില്ലേ? അല്ല, എനിക്ക് ഭീഷണി കോളുകൾ അങ്ങനത്തെ ഒന്നും അല്ല. എനിക്കറിയാം ഒരു എത്ര കാലം വേണം നമുക്ക് ഒരാളെ പഠിക്കാൻ. അപ്പോൾ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.